നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലായിരുന്നു ഏറെ മുന്നോട്ട് പോയത്. ചില സവിശേഷ മേഖലകൾ നമ്മുടെ ഭരണാധികാരികൾ പോലും കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളൊരു സൂചനയാണ്. ആ സൂചന വഴി തന്നെ നമുക്ക് പോകാം. തീർച്ചയായും ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുമ്പോഴാണ് തീർച്ചയായും ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടരുത് എന്ന വളരെ ധാർമ്മികമായ അത്യന്തം മര്യാദാമസൃണമായ ഒരുപക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതയ്ക്ക് ചരിത്രത്തിലെന്നും അഭിമാനിക്കാവുന്ന, കാരണം എല്ലാ നിയമങ്ങളും ഭൂരിപക്ഷത്തോടൊപ്പം ഉണ്ടായിരിക്കുമെന്നിരിക്കെ തങ്ങളുടെ അബോധം പോലും തങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്നുള്ള ഉണർവിൽ പോലും ഒരു തെറ്റ് ചെയ്താൽ അത് ശിക്ഷ അർഹിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ പാകത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് അയച്ചിലെ അവകാശങ്ങൾ അടങ്ങുന്ന ഒരു വകുപ്പ് ഭരണഘടനാ വിദഗ്ധർ എഴുതി ചേർത്തു. അതിന് സമാനമായൊന്ന് പറയാനില്ല, അത്രയും തുറന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഈ സങ്കീർണമായ തഥ്യയിൽ രാജ്യം വികസിച്ചു വരുമ്പോൾ ന്യൂനപക്ഷം എന്ന് ഭരണഘടനയിൽ എഴുതുമ്പോഴുള്ള അവരുടെ സ്വപ്നത്തിനപ്പുറം അതൊരു സംഘടിത സ്വഭാവം കൈക്കൊള്ളുമ്പോൾ അതിനെ സംഘടിതമായി ഒരു കാര്യം നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെ സംഘടിത സ്വഭാവം വൈദേശികം കൂടിയാകുമ്പോൾ ഭരണഘടന നൽകുന്ന ഈ അവകാശം, ഈ പ്രത്യേക സഹിഷ്ണുത രാജ്യത്തിൻ്റെ സത്തയെ ബാധിക്കുമോ എന്നാലോചിക്കേണ്ടതാണ്. അതെ സ്വാമിജി. നിയമനിർമ്മാണത്തിന് എക്സിക്യൂട്ടീവിനല്ലാതെ ജുഡീഷ്യറിക്ക് അധികാരവുമില്ല. എക്സിക്യൂട്ടീവ് ആകട്ടെ ചിലപ്പോൾ ദുർബലവുമാവും. തീർച്ചയായും നല്ല പാർലമെന്റേറിയൻസ് ഇല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ദുർബലമാവും. ഇത്തരം ദൗർബല്യങ്ങളെ ചിലപ്പോൾ ജുഡീഷ്യറി മുതലെടുക്കുകയും ചെയ്യും. നിയമവ്യാഖ്യാനം എന്ന പേരിൽ അവർ നിയമങ്ങൾ ഉണ്ടാക്കും. ന്യൂനപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശം എന്നത് കച്ചവടമല്ല, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഒരു ന്യൂനപക്ഷ വിദ്യാർത്ഥിയാണ് വിദ്യാഭ്യാസത്തിന് അർത്ഥിച്ചു വന്ന് നിൽക്കുന്നത്. അതെ. സ്കൂളും കോളേജും നടത്തുന്ന ഒരു കച്ചവടക്കാരനല്ല. അതെ സ്വാമിജി. കച്ചവടക്കാരൻ ന്യൂനപക്ഷവുമല്ല, ഭൂരിപക്ഷവുമല്ല. കച്ചവടക്കാരൻ മാത്രമാണ്, അവൻ കച്ചവടക്കാരൻ മാത്രമാണ്. അതിനെ നിർവചിക്കുന്നതിൽ മടി കാണിച്ചാൽ ഭരണഘടനയുടെ അന്തസത്ത തന്നെ താറുമാറാകുമെന്ന് അതിൻ്റെ വിദഗ്ധന്മാർ അറിയേണ്ടതാണ്. തീർച്ചയായും. കച്ചവടക്കാരനെ മതത്തിൻ്റെ പേരിൽ തിരിക്കാൻ തുടങ്ങിയാൽ സന്യാസി കച്ചവടം ചെയ്യുകയാണെങ്കിൽ സന്യാസത്തെ വേറെയും കച്ചവടത്തെ വേറെയുമായി കാണണം. കച്ചവടത്തിന് കച്ചവടത്തിൻ്റെ മര്യാദകൾ വേണം. മനസ്സിലായി സ്വാമിജി. സന്യാസത്തിൻ്റെ മനോഹാരിതയൊന്നും കച്ചവടത്തിൻ്റെ അകത്ത് ചേർത്ത് വെച്ച് പറയരുത്. അവിടെ സന്യാസിയുടെ സമാജത്തിലുള്ള ആദരവിനെ കച്ചവടത്തിന് വേണ്ടി അയാൾ ഉപയോഗിക്കുന്നുവെങ്കിൽ കള്ളനുമാണ്, മറിച്ചത് കച്ചവടമാണ്.
അതെനിക്ക് വേറെ ചില കാര്യങ്ങൾക്ക് ചെയ്യുകയാണ്. അതിൽ എൻ്റെ സന്യാസത്തെ നിങ്ങൾ ഉൾപ്പെടുത്തണ്ട. എന്ന് പറയാനുള്ള ആർജവം സന്യാസിക്കും. അതറിഞ്ഞ് പെരുമാറാനുള്ള മര്യാദ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരിക്കും ജുഡീഷ്യറിക്കും ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും സ്വാമിജി. പക്ഷെ നമ്മുടെ ദൗർഭാഗ്യം, കച്ചവടങ്ങൾക്ക് മതപരിവേഷം ഉണ്ടാകുന്നു. വിദ്യാർത്ഥിക്ക് മതപരിവേഷം ഇല്ലാതാകുന്നു. ഇതൊരു വല്ലാത്ത വൈചിത്രമാണ് സ്വാമിജി. ഈ വൈചിത്രത്തിലാണ് അടുത്ത കാലത്ത് ഒരു വിധി തന്നെ വന്നിട്ടുള്ളത്. ഒരു കോളേജിലെയോ സ്കൂളിലെയോ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ, 50% വിദ്യാർത്ഥികൾ ന്യൂനപക്ഷമാകണം എന്നില്ല. ന്യൂനപക്ഷക്കാർ നടത്തുന്ന വിദ്യാലയങ്ങൾക്കെല്ലാം ന്യൂനപക്ഷ അവകാശമുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പോലും നാളെ ന്യൂനപക്ഷത്തിൽ നിന്ന് വിദ്യാർത്ഥിയായി അവിടെ ഇല്ലെങ്കിലും ഭൂരിപക്ഷം വിദ്യാർത്ഥികളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കച്ചവട സ്ഥാപനമായാലും നടത്തുന്നവനിതായാൽ അതിൻ്റെ അവകാശങ്ങൾ കിട്ടും. ഈ സമയത്ത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ, പഠിപ്പിക്കുന്നവൻ്റെ, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തലങ്ങളെടുത്താൽ ഏറ്റവും കൂടുതൽ രോഗികളായിരിക്കും മാനേജ്മെൻറ്റായി രൂപാന്തരപ്പെടുന്നത്. തൊട്ട് താഴെയായിരിക്കും പഠിപ്പിക്കുന്നവൻ, അതിന് താഴെയായിരിക്കും വിദ്യാർത്ഥി. തിരിച്ചല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായി സ്വാമിജി. കാരണം അഹങ്കാരം ഏറ്റവും വലിയ രോഗമാണ്. നിങ്ങളോട് പണം വാങ്ങുന്നതിന് വേണ്ടി എൻ്റെ ഒരു അവകാശമാണിത് എന്ന് പറഞ്ഞ് അനധികൃതമായി നിങ്ങളോട് പണം വാങ്ങിച്ചാൽ എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന നിയമത്തിൻ്റെ തണലിൽ ഞാൻ കാണിച്ചു കൂട്ടുന്ന ഓരോന്നും എൻ്റെ സമാജത്തെയും എന്നെയും രോഗിയാക്കി മാറ്റും. മനസ്സിലായി സ്വാമിജി. ഞാനത് മനസ്സിലായി. വെറുതെ പറയുന്നതാണെന്നല്ല തോന്നുന്നത്. അതിൻ്റെ ഒരു അദൃഷ്ടാത്മകത ഉണ്ടല്ലോ. അല്ല, ഞാനവിടെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു അവകാശം നഷ്ടപ്പെടുന്നു എന്നല്ല ഞാൻ. അല്ല, എനിക്കത് മനസ്സിലായി സ്വാമിജി. അല്ല, അതുകൊണ്ടാണ് സ്വാമിജി ഒരു ദേവതയുടെ ഒരു ദേവതാസങ്കല്പം പോലെയാണത് പറയുന്നത്. ഒരു മരണദേവതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളുടെ പോകുന്ന സമയത്ത് മാനേജ്മെൻറ്റ് വല്ലാത്തൊരു അവകാശം പറ്റുമ്പോൾ ഈ മരണദേവതയോട് അടുക്കുകയാണ്, അവർക്ക് രോഗം വരികയാണ് എന്ന് പറയുന്നൊരു ഒരു വർഗപരമായ രോഗത്തിലേക്ക് അവർ പതിക്കുകയാണ്. ആ ഒരു സൂക്ഷ്മത മൊത്തം സാമൂഹ്യ വ്യവസ്ഥക്കുണ്ടാവുക എന്ന് പറയുന്നതാണ് ഈ രോഗമുക്തമായൊരു സമൂഹം എന്ന് പറയുന്നതല്ലേ സ്വാമിജി. അതെ. ഒരു കുട്ടിയുടെ ടി സി കൊടുക്കില്ല, എനിക്ക് വർഗപരമായ അവകാശങ്ങൾ ചിലതുണ്ട്, ഒരു കുട്ടിയെ ഞാൻ പഠിക്കാൻ അനുവദിക്കില്ല, കുറേ കുട്ടികൾ മരിച്ചുപോയാലും എനിക്കൊരു ചുക്കും വരാനില്ല, അതൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ് എന്ന് നാളെ പറഞ്ഞാൽ ജുഡീഷ്യറി അതിന് ഒപ്പം നിൽക്കും. അതിനൊപ്പം നിൽക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ ഏതെങ്കിലും പ്രീണനത്തിന് വിധേയമായാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് രാത്രിയിൽ അയാളുടെ ഭാര്യയോടൊപ്പം ബന്ധപ്പെടുമ്പോൾ അയാളിൽ അംഗവൈകല്യമുള്ളൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് ഉറപ്പില്ല. കാരണം അംഗവൈകല്യം വന്ന ധർമ്മം നഷ്ടപ്പെട്ട ഒരു മനസ്സ് അയാളുടെ മസ്തുളങ്കത്തെ ബാധിക്കുകയും അയാളുടെ ഹോർമോണുകളെയും എൻസൈമുകളെയും ബാധിക്കുകയും അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇയാൾ സമ്പാദിക്കുന്ന 1 ലക്ഷമോ 2 ലക്ഷമോ രൂപയുടെ അപ്പുറത്ത് പരമ്പരകളായ പണവും പലിശയും എല്ലാം ചേർത്ത് ആശുപത്രിയിൽ കൊടുത്ത് നിരന്തരമായ ചികിത്സയ്ക്ക് വിധേയനായി തീരേണ്ടവരായി വരും. ഒരു പ്രത്യേക അവകാശം അത് അധാർമികമായി നേടുന്നതിന് ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ, ഒരു സമുദായം തയ്യാറാകുമ്പോൾ, ആ തയ്യാറാകലിലൂടെ ആ വ്യക്തിയും അതിനോട് ഒത്തുചേർന്ന് നിൽക്കുന്നതും അയാളെ സഹായിക്കാൻ പോകുന്ന ഭരണാധികാരികളും ജുഡീഷ്യറിയും എല്ലാം ഒരുപോലെ മാനസികമായി ആതുരമായി തീരുകയും ഒരു സാമൂഹിക ആതുര സംസ്കാരം സജീവമാവുകയും ചെയ്യും. മനസ്സിലായി സ്വാമിജി. ഇതാണ് നമ്മുടെ സാമൂഹ്യ ക്രമത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്നത്. അതെ.
അതിൻ്റെ ആ രാസസൂത്രം മനസ്സിലായി സ്വാമിജി. അതല്ലാതെ ഇത് ചെയ്യുമ്പോൾ അവിടെ പീഡനമേൽക്കുന്നവന് ക്ഷമതയുണ്ടാവും. പ്രതികരണം ഉണ്ടാവണമെന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷമത്വവും വ്യാധിക്ഷമത്വവും വ്യാധി പ്രതിബന്ധകത്വവും എല്ലാം ഉണ്ടായിരുന്നത് നിശബ്ദം തൊഴിൽ ചെയ്യുന്ന വർഗങ്ങളിലാണ്. ഭരണാധികാരികൾ, പുരോഹിതന്മാർ, ഉന്നത കുലജാതരായ സ്ത്രീകളൊക്കെ സദാതുരന്മാരാണെന്ന് ചരകസുശ്രുതാദികളും അക്കാലത്തെ ചരിത്രവും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് ആരാധ്യരെന്ന് കരുതുന്ന അവർ കടന്നു വരുമ്പോൾ സ്ഥലശുദ്ധി വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും പേർത്തും പേർത്തും പറഞ്ഞിട്ടുണ്ട്. അത് അവരെ ബഹുമാനിക്കാനാണെന്നാണ് നിങ്ങൾ ധരിച്ചത്. അതെ, തിരിച്ചാണല്ലേ സ്വാമിജി. വ്യാധിക്ഷമത്വമുള്ള ഈ അന്തരീക്ഷത്തിൽ ധാരാളം അണുകങ്ങളുണ്ട്. അതിൻ്റെ നടുക്കാണ് ഈ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത്. അവർക്ക് വ്യാധിക്ഷമത്വമില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെള്ളം കുടഞ്ഞ് പരിശുദ്ധി ഏർപ്പെടുത്തിയും വന്നില്ലെങ്കിൽ അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് രോഗമുണ്ടാകുമല്ലോ എന്ന കരുതിയാണത് ചെയ്തത്. മനസ്സിലായി സ്വാമിജി. വ്യാധിക്ഷമത്വമില്ലാത്ത അവരുടെ അടുക്കലേക്ക് കുളിക്കാത്തവൻ, അവരുടെ അടുക്കലേക്ക് പലതരം തൊഴിൽ ചെയ്യുന്നവൻ ഒക്കെ കടന്നു വരികയും അടുക്കലിരിക്കുകയും വസ്ത്രങ്ങളിൽ തൊടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ രോഗികളായിത്തീരും എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധികളൊക്കെ ഏർപ്പെടുത്തിയത്. ഇതൊന്നും അവരുടെ മഹത്വം കാണിക്കുവാനല്ല, അവരുടെ ദൗർബല്യം കാണിക്കുവാനാണ് എഴുതി പിടിപ്പിച്ചത്. മനസ്സിലായി സ്വാമിജി. ഈ തരത്തിൽ അങ്ങനെ വ്യൂ നടപ്പില്ല എന്ന് തോന്നുന്നു സ്വാമിജി. പക്ഷെ നിങ്ങൾ പഴയ കലകളും പഴയ സാഹിത്യവും എടുത്തു നോക്കൂ, ഈ വ്യൂവിലല്ലാതെ അവർ എഴുതിയിട്ടുണ്ടോ? അതെ, ശരിയാണ് സ്വാമിജി. അനുഷ്ഠാന കലകളുടെ നാട്ടിൽ നിന്നാണല്ലോ വരുന്നത്. അതെ അതെ, അവിടെ നിന്ന് നോക്കുക. ശരിയാണ് സ്വാമിജി. വളരെ ശക്തമാണോ ഈ സങ്കേതങ്ങൾ? അപ്പൊ അങ്ങനെ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മളുടെ ഭരണഘടന ആരോഗ്യത്തെ എത്ര പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. അതിൻ്റെ ഓരോ നിയമവും, അത് വൈയക്തിക ആരോഗ്യം, ജാതീയ ആരോഗ്യം, റേഷ്യൽ വർഗപരം, പ്രാദേശിക ആരോഗ്യം, ദേശീയ ആരോഗ്യം, ദേശത്തിന് മൊത്തമായ ഒരു ആരോഗ്യമെന്ന് പറയുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ പറയാം, ഏതെല്ലാം കാര്യങ്ങൾ പ്രചരിപ്പിക്കാം, ഏതെല്ലാം കാര്യങ്ങൾ പറയരുതാത്തതുണ്ട്, ഏതെല്ലാം പ്രചരിപ്പിക്കരുതാത്തതുണ്ട്, ഏത് തരം കലകളൊക്കെ വരെയാകാം, കലകളിൽ എന്തെല്ലാം വിഷയങ്ങളാകാം, സാഹിത്യം എന്തിനെക്കുറിച്ചെല്ലാം വരെ പറയാം. നമ്മൾ അഭിമാനിക്കുന്നുണ്ട് അനേക സംസ്കാരങ്ങളുടെ, അനേക ജാതികളുടെ, അനേക ഭാഷകളുടെ, അനേക മതങ്ങളുടെ. അത് തന്നെയാണ് നമ്മുടെ രോഗത്തിൻ്റെ കാരണവും. അത് ആരോഗ്യമായി നിലനിർത്തണമെങ്കിൽ ക്ഷമയും സഹിഷ്ണുതയും പരസ്നേഹവും
തങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള ബോധവും അന്യന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും അന്യന്റെ ചിന്തകളിലേക്കും കടന്നു കയറാതിരിക്കാനുള്ള സൗമനസ്യവും സ്വന്തം ചിന്തകളുടെ ആധാരശിലകളെ തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള ബുദ്ധിയും ഒക്കെ അനിവാര്യമാണ്. തീർച്ചയായും സ്വാമിജി. അല്ലെങ്കിൽ ആരോഗ്യം എന്നത് ഒരു കടങ്കഥ മാത്രമായി മാറും. വ്യക്തിയുടെ ആരോഗ്യം ഒരു സാമാജിക ആരോഗ്യത്തിൻ്റെ പരിസ്ഫുരണമാണ്. അനേകതരം തൊഴിലുകൾ അവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത വേതനങ്ങൾ. അതെ, തീർച്ചയായും സ്വാമിജി. അനേക ജാതികൾ അവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത അനുഷ്ഠാനങ്ങൾ. അനേക പ്രദേശങ്ങൾ പ്രാദേശികങ്ങളായ വ്യത്യസ്തതകളും അനുഷ്ഠാന വ്യത്യാസങ്ങളും ജീവിത വ്യത്യാസങ്ങളും ആഹാര വ്യത്യാസങ്ങളും സങ്കീർണമായ ഇവയെല്ലാം സമഞ്ജസമായി സംയോജിപ്പിക്കുവാൻ ഏകമായൊരു അറിവിനെ കഴിയൂ. ഈ വ്യത്യസ്തതകളെല്ലാം അനുഭവവും യാഥാർത്ഥ്യവുമാണ്. 100% സ്വാമിജി. അനുഭവങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നിഷേധിച്ച് ഇത്ര വളരെ സങ്കീർണതകളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പടച്ചുവിട്ടിരിക്കുന്ന ശാസ്ത്രങ്ങളെന്ന പുസ്തകങ്ങൾ ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിച്ച് ജീവിത യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനാകാതെ അടയിരുന്ന പുസ്തകങ്ങളിലെ അറിവുകൾ മാത്രം കയ്യിൽ വച്ച് ജീവിത രംഗവേദിയിലേക്ക് വരുന്ന മതനേതാവും വർഗനേതാവും രാഷ്ട്രീയ നേതാവും മന്ത്രിയും MLA MPയും ഭരണത്തിൻ്റെ മറ്റ് രംഗങ്ങളിലുള്ളവനും ജുഡീഷ്യൽ ഓഫീസറും തോട്ടിപ്പണി മുതൽ വലിയ പണികൾ വരെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലുള്ളവരുമെല്ലാം ഏതോ അത്ഭുത ലോകത്ത് പെട്ടതുപോലെ രോഗിയായിത്തീരുകയുള്ളൂ. അതെ സ്വാമിജി. ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ ജനിതകപരങ്ങളായിരിക്കുന്ന അംശങ്ങളെയും തൻ്റെ കുടുംബപരമായ സാൽമ്യമെന്ന ആഹാരത്തെയും തൻ്റെ വർഗപരമായ ജീവിതത്തെയും നന്നായി മനസ്സിലാക്കി ഇടയ്ക്ക് വെച്ചത് മാറിയാലും പറ്റില്ല. മാറി തിരിച്ചു വന്നാൽ അത് രോഗമാണല്ലോ സ്വാമിജി. തീർച്ചയായും. നിങ്ങൾ നല്ല വെജിറ്റേറിയൻ കുടുംബത്തിൽ ജനിച്ചു. നിങ്ങളുടെ അച്ഛൻ മത്സ്യമാംസങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൂപ്പനുമില്ല, അപ്പൂപ്പൻ്റെ അച്ഛനുമില്ല, അമ്മയില്ല, അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും ഒന്നുമില്ല. അവരൊക്കെ അതേ രീതിയിൽ വന്നവർ. അനേക തലമുറകളായി കൊണ്ടുവന്ന ബീജം മാംസഭക്ഷണങ്ങൾ ദഹിക്കാൻ പര്യാപ്തമായ ദഹനരസങ്ങളെ തുറന്നുവിടാത്ത വിധം അതിൻ്റെ രാസവസ്തുക്കളെ സ്വീകരിക്കാനാകാത്ത വിധം സങ്കീർണമായി വളർന്നു വന്ന നിങ്ങൾ ആദരണീയനായൊരു ശാസ്ത്രകാരനെ കണ്ടു. നിങ്ങൾ PhD അയാളുടെ കീഴിൽ തീസിസിന് പഠിക്കാൻ പോയി. ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, അതും ജീവശാസ്ത്രജ്ഞനാണ്. അതും അയാൾ കൈകാര്യം ചെയ്യുന്നത് സുവോളജിയാണ്. അതിലയാൾ കൈകാര്യം ചെയ്യുന്നത് സുവോളജിയിൽ തന്നെ മനുഷ്യനെ സംബന്ധിക്കുന്ന വിഭാഗമാണ്. അതിൽ അദ്ദേഹം അന്വേഷിക്കുന്ന ഭാഗമാകട്ടെ പാരമ്പര്യ ജനിതകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. നിയോ മെൻഡലിസത്തിൻ്റെ ചില തലങ്ങളിൽ നിങ്ങളും അയാളും ചേർന്ന് ഗവേഷണം നടത്താൻ പോവുകയാണ് നിങ്ങൾക്കൊരു PhDക്ക് വേണ്ടി. അയാളുടെ അച്ഛൻ മാംസം കഴിച്ചതാണ്, അയാളുടെ അമ്മ മാംസം കഴിച്ചു വളർന്നതാണ്, അയാളുടെ അപ്പൂപ്പനും അമ്മാവനും അതെ. പാശ്ചാത്യ
സംസ്കൃതിയോട് ബന്ധമുള്ള പാശ്ചാത്യ കുടുംബത്തിൽ ജനിച്ചവനാണ്. കൃത്യസമയത്ത് അയാൾ എഴുന്നേൽക്കുന്നു, കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല അച്ചടക്കമുള്ള മനുഷ്യനായിരിക്കുന്നു, നല്ല സ്നേഹമുള്ളവനായിരിക്കുന്നു. പക്ഷേ യാതൊരു ക്രൂരതയും ഉള്ളവനല്ല. കഴിക്കുന്ന ഭക്ഷണം എന്തെന്ന് അയാൾ നോക്കിയിട്ടുമല്ല കഴിക്കുന്നത്. അയാളുടെ ശീലം കൊണ്ട് മാംസം കഴിക്കുന്നു. അത് മാംസമാണോ സസ്യമാണോ എന്ന് അയാളുടെ ബ്രെയിനിന് ചിന്ത പോലുമില്ല. കാരണം അയാളുടെ അച്ഛനമ്മമാർ കഴിച്ചു വളർന്ന സാധനം. അയാളോളം ഹൃദയകാരുണ്യമുള്ളവൻ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. അത്രയും കാരുണ്യമുള്ളവൻ. ബ്രെയിനൊക്കെ വളരെ സൂക്ഷ്മം. ചിന്തകൾ എറിഞ്ഞു. ജനറ്റിക്സിൽ അനേക യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അനേക വിധത്തിൽ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഈ മനുഷ്യൻ്റെ അടുക്കലാണ് നിങ്ങൾ എത്തുന്നത്. ശുദ്ധ വെജിറ്റേറിയൻ പഠിക്കാനെത്തുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അയാളോടൊപ്പം കഴിക്കുവാൻ അയാൾ നമുക്ക് മാർക്കിടുവോ? പാശ്ചാത്യൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇന്ത്യക്കാരനാണെ ചെയ്തേക്കും. എന്നാൽ പോലും നിങ്ങൾക്ക് സംശയം തോന്നി അയാൾ കഴിക്കുന്നതൊക്കെ കഴിച്ചില്ലെങ്കിലോ, നിങ്ങൾ അല്പം അനുകരിക്കാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ താറുമാറായി. നിങ്ങളുടെ ബോധത്തിന് പരിണാമമുണ്ടായി. തലവേദന നിങ്ങൾക്ക് സഹജമായി. ഇടയ്ക്കിടയ്ക്ക് വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി തുടങ്ങി. ഇതൊക്കെ നേരത്തെ അച്ഛനും അമ്മയും കഴിക്കാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തി. അദ്ദേഹവും കൂടി നിങ്ങളെ പ്രലോഭിപ്പിച്ചപ്പോൾ നേരത്തെ ഇതൊക്കെ തൻ്റെ അപ്പൂപ്പൻ കഴിക്കാത്തതിന് അപ്പൂപ്പനെ ഭത്സിച്ചുകൊണ്ട് കഴിക്കാനും തുടങ്ങി. മനസ്സിലായി സ്വാമിജി. നിങ്ങൾ നാളെ രോഗിയായി തീരുമ്പോൾ നിങ്ങളുടെ ബീജത്തിൽ, നിങ്ങളുടെ മജ്ജയിൽ, നിങ്ങളുടെ അസ്ഥിയിൽ പാരമ്പര്യ സംവർദ്ധകങ്ങളായ രോഗങ്ങളുടെ പരമ്പരകൾ ആവിർഭവിക്കുമ്പോൾ അനുകരണം നിങ്ങളെ രോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സാൽമ്യം വരാത്ത ആഹാരം വഴി, സാൽമ്യം വരാത്ത ചിന്തകൾ, സാൽമ്യം വരാത്ത സിദ്ധാന്തങ്ങൾ, സാൽമ്യം വരാത്ത ആഹാരം, സാൽമ്യത്തിൽ നിന്നുകൊണ്ട് അന്യന് സാൽമ്യം വന്നവയെ കാണാനും അതിനോട് സഹിഷ്ണുത പുലർത്തുവാനും പറ്റുന്ന ഒരു നല്ല മസ്തിഷ്കം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇന്നലെ നിലകൊണ്ടപ്പോൾ അതെല്ലാം സത്യമാണെന്നോർത്ത് എത്ര വികാരപരമായാണോ മറ്റുള്ളതിനോട് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത്. നിങ്ങളുടേതെല്ലാം ശരിയാണെന്ന് എത്ര കർക്കശമായാണോ നിങ്ങൾ വിചാരിച്ചത്. ഇന്ന് ഈ ഒരു ബുദ്ധിശാലിയോടൊപ്പമുള്ള ചർച്ചയിൽ വെച്ച് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ഇന്നലെ നിന്നതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. അതിൻ്റെ ആധാരത്തിൽ വളർന്ന കോശങ്ങൾക്കെതിരായി, അതിൻ്റെ ആധാരത്തിൽ വളർന്ന ചിന്തകൾക്കെതിരായി, അതിൻ്റെ മാതൃജവും പിതൃജവുമായ വികാരങ്ങൾക്കെതിരായി, അതിനോട് കൃതജ്ഞത പുലർത്താതെ നിങ്ങളിന്ന് ശക്തമായി അതിനെ നേരിടാൻ ഓടുന്നു. ഇതിനേക്കാൾ അനാരോഗ്യകരമായി എന്തുണ്ട്?